തുറന്നിട്ട ആൾക്കാർക്ക് മര്യാദയ്ക്കും നടക്കാനും. ശോ, ഈ നശ്വനെ കൊണ്ട് തോറ്റു. കോളേജിലും സമാധാനം തരില്ല, ഇവിടെയും സമാധാനം തരില്ല. നമുക്ക് ഇവനിട്ടൊരു പണി കൊടുത്താലേ. എന്നാ നീ വിട്ടോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അത് ശരി, ഇവിടെ ആയിരുന്നല്ലേ. എന്നടാ മാനം, നിന്നെ തിരക്കാൻ അവിടെ ഒക്കെ പോയി. കോളേജ് ചെന്നു, അവിടെ ഇല്ല. വീട്ടിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എനിക്ക് അറിയാൻ മേലായിരുന്നു. പക്ഷെ ബൈക്കിന്റെ സീസി മുടക്കി കഴിഞ്ഞാൽ അത് അന്വേഷിച്ചു വരുന്ന കടമ എന്നാണ്. അടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ന് പറഞ്ഞു നോക്കോ, എനിക്ക് മോളിൽ നിന്ന് പ്രഷറുള്ള ഒന്നൊക്കെ മാറിക്കേ. അതെ, തമാശ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കും. ഇങ്ങനെ വളിച്ച കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അതൊക്കെ വീട് കൊണ്ടിട്ടേട്ടാ. ഈ മാസം അഞ്ചാം തീയതിക്കുള്ളിൽ എന്തായാലും ഞാൻ സീസി അടച്ചിരിക്കും. സീസി അടച്ചോ, പക്ഷെ അതിന്റെ പലിശ ആരടക്കും? ചൂടാവല്ലേ, പലിശയും ഞാൻ അടച്ചിരിക്കും. അതെ, രണ്ടു മാസം തുടർച്ചയായിട്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കൂഞ്ഞാലും ബൈക്ക് ഞാൻ പിടിച്ചോണ്ട് പോകും. പിന്നെ ഇതുപോലുള്ള ഉടായ്പിനെയും കയറ്റി കറങ്ങി നടക്കാനായിട്ട് ബൈക്കില്ല എന്ന് പറഞ്ഞ് എന്നോട് പരാതി പറഞ്ഞേക്കരുത്. മനസ്സിലായി? മാറിക്ക് ചേട്ടാ. ഒരു മിനിറ്റ്. എന്നാ പോലും ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അതന്നെ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാ. അല്ല, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കാനാ. പിന്നെ 24 മണിക്കൂറും ബൈക്കേൽ ഇവന്റെ കൂടെ കറങ്ങി നടക്കുന്ന നിന്നെ കല്യാണം കഴിച്ചിട്ട് പോടി വെച്ചോന്നോ? അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചില്ലേ? ഇല്ലെന്ന്. ഗവൺമെന്റ് ജോലി എന്തെങ്കിലും കിട്ടിയിട്ടാകട്ടെ എന്ന് കരുതിയിരിക്കുക. അല്ല, ഈ ജോലിക്ക് എന്താ ഒരു കുഴപ്പം? ഈ ജോലി കല്യാണത്തിന് പ്രശ്നമല്ലേ? പിന്നെ ജോലി ഇല്ലാത്ത എത്ര പേര് കല്യാണം കഴിക്കുന്നു? പിന്നാണ് ഇത്? അല്ല പിന്നെ, ഇവളുടെ അപ്പം പോലും ജോലി ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിപ്പാണോ? അങ്ങനാണെങ്കിലേ, എന്റെ റിലേഷൻഷിപ്പിൽ ഒരു കുട്ടിയുണ്ട്. എന്റെ അമ്മച്ചിയാണ് ഒരു ചില്ലി പൈസ എന്നെ തരണ്ട, എന്റെ അപ്പന്റെ കൊടുത്തച്ചാൽ. അതൊക്കെ പോട്ടെ. ഈ പെണ്ണെങ്ങനെ കാണാൻ നല്ല പടക്കാണ്, സോറി ഗ്ലാമർ ആണോ? കണ്ടു നോക്ക്. എപ്പോ കാണാൻ പറ്റും നമുക്ക്? നാളെ ഇതേ സെയിം സ്പോട്ടില് 4 മണിക്ക്. നാളെ ഇതേ സമയം 4 മണിക്ക്? 4 മണിക്ക്. ഓക്കെ. അല്ല, ഇപ്പൊ ഇതിലൂടെ അല്ലേ വന്നത്? ഇതിലൂടെ പോവാം. ആരാ വിളിച്ചേ? 5 മണി? അല്ല, 4 മണി. മോളെ, എന്താ അമ്മയ്ക്ക് ഇച്ചിരി കഞ്ഞി എടുത്ത് തരാമോ? എന്തു അമ്മ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുക, കുറച്ച് കഴിയട്ടെ. ടീച്ചറെ, എന്ത് പറ്റി? ഒരു വല്ലായ്മ. നല്ല പനിയുണ്ടല്ലോ, വാ വാ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. അതൊന്നും വേണ്ട, ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. അമ്മ വിളിച്ച് കേട്ടില്ലേ? നിനക്ക് അമ്മയ്ക്ക് കുറച്ച് കഞ്ഞി എടുത്ത് കൊടുത്താൽ എന്താ? അമ്മ അവിടെ സുഖമില്ലാതെ കിടക്കുന്ന നിനക്കറിയില്ലേ? അമ്മയെക്കാൾ വലുതാണ് നിനക്ക് ടി വി പ്രോഗ്രാം. എന്റെ ടീച്ചറെ, താൻ അവിടെ സുഖമില്ലാതെ കിടക്കലൊരു ഭാഗത്ത് കഞ്ഞി എടുത്താലും ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. വാ, ഞാൻ എടുത്തെന്ന് എന്താടോ? അല്ല അല്ല, ആ പെങ്കോ ചെയ്ത് ഡ്രസ്സായിട്ടിരിക്കുന്നേ, ആ നീല ജീൻസും പുള്ളി കറുത്ത ആ അത് എന്റെ ഏരിയ പൂ ഇരിപ്പുണ്ട്. ബൊഗൈൻവില്ല, ബൊഗൈൻവില്ല, ആ അത് പറഞ്ഞു കൊടുത്താൽ മതി. ശരി എന്നാ. എന്നാ സുന്ദരിയ കാണാൻ, ഏതായാലും ഇതല്ല പൂ. നീല ജീൻസ് കറുത്ത ഉടുപ്പ് കൂടെ ഒരു ഊളെ ധരിക്കും. അല്ല, വേറൊരാൾക്ക് ഒരു പുഷ്പം കൊടുക്കാൻ വന്നാ. ഇതെന്ത് സാധനം? അയ്യോ, നടുവൊടിഞ്ഞോ? അതെ, ഞാൻ മോളെ കാണാൻ വന്നാ. എന്തിനാ? ചുമ്മാ. ഉമ്മയോ? ഉമ്മയല്ല, ചുമ്മാ വെറുതെ. നിങ്ങളാണോ സി സി കൊണ്ട്? അതെ. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അയ്യോ, അത് തന്നെ എനിക്കും ഇഷ്ടം. എന്താ ജോലി? സി സി. നല്ല ജോലി, എന്നെ ഇഷ്ടായോ? 100 വട്ടം.
മീശയില്ലാത്തവരെ എനിക്കിഷ്ടം. അതെന്നെ മീശ അലർജിയാണ്. കുറച്ച് ഞാനും തൊട്ടോട്ടെ. അതെ, എവിടെ? എല്ലായിടത്തും.